afternoon, Adarniyanaya President Sri Sri Kumar, Sada Karmaniradanaya Secretary Sri Vishwan, Bahumaniyanaya Treasurer Sri Joseph, Office Bearers, Executive Committee Members, Ladies and Gentlemen. 2016 നവംബറിൽ ഫോം ചെയ്ത ഓർബിക് കൂട്ടായ്മയുടെ നാലാമത്തെ AGM-നാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ചരിത്രത്തിൽ അറിവില്ലാത്ത വിധം ഒരു മഹാമാരി ലോകമെങ്ങും കഴിഞ്ഞ ഒരു വർഷമായി അടക്കി വാണിരിക്കുകയാണ്. കൊറോണ വൈറസ് എന്ന രോഗത്തെ പിടിച്ചു കെട്ടാൻ ഉതകുന്ന വാക്സിൻ ഇന്നലെ മുതൽ നമ്മുടെ നാട്ടിൽ നൽകി തുടങ്ങി. നമ്മുടെ ടേൺ വരുവാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എത്രയും വേഗം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഓർബിക് കൂട്ടായ്മ വളരെ വളരെയധികം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സഡൻ ബ്രേക്ക് February 2020 കോവിഡ് നിമിത്തം വന്നത്. നാം എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ക്രൂയിസ് ട്രിപ്പ് നടക്കാതെ പോയത് വലിയ നഷ്ടമായി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി രംഗത്തും നാം സജീവമായി പങ്കെടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. പ്രകൃതിയുടെ വികൃതി എന്നല്ലാതെ എന്തു പറയുവാൻ. ലോകത്ത് ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എടുത്തു പറയത്തക്ക നഷ്ടം സംഭവിക്കാത്ത അപൂർവം സംഘടനകളിലൊന്നാണ് നമ്മുടെ ഓർബിക് എന്ന് പറയാൻ അഭിമാനമുണ്ട്. എന്നിരുന്നാലും ഈ പേമാരി ഇപ്പോഴും സജീവ സാന്നിധ്യം നമ്മുടെ കേരളത്തിലാണ്. സീനിയർ സിറ്റിസൺസ് റിവേഴ്സ് ക്വാറന്റൈൻ കണ്ടിന്യൂ ചെയ്യുന്നത് ആണ് ഏറ്റവും നല്ല മരുന്ന്. നമ്മുടെ ഇന്നത്തെ AGM-ന്റെ അധ്യക്ഷനും എന്നും നമ്മുടെ മാർഗദർശിയും വളരെ മെച്യൂരിറ്റിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോരുന്ന പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ശ്രീമുഖകുമാർ അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഒരു കയ്യടി അടി ഒച്ച പുറത്തു കേൾക്കൂല്ലോ. ഓർബിക്കിന്റെ എല്ലാമെല്ലാമായ സെക്രട്ടറി, സകല മേഖലകളിലും സർവകലാവല്ലഭൻ, അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം ഓർബിക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രവർത്തന ശൈലിയും ഒരു പുഞ്ചിരിയോടെ ഏത് പ്രശ്നവും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ശ്രീ വിശ്വൻ അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. ഓക്കെ. ഒരുപക്ഷെ ഈ വെർച്വൽ മീറ്റിംഗിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ ട്രഷറർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കോളനോസ് പുഞ്ചിരിയിലൂടെ നമ്മുടെ വിശപ്പിനെ അകറ്റി നിർത്തുന്നത് മാത്രമല്ല നല്ലൊരു സമ്പാദ്യം ഈ പേമാരി സമയത്ത് അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട്. കണക്കിൽ അഗ്രഗണ്യൻ, ഒരു പിശകും ഇന്നേ വരെ ചൂണ്ടിക്കാണിച്ചതായിട്ട് അറിവില്ല. സ്നേഹസമ്പന്നനായ ശ്രീ ജോസഫ് അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അത് നമ്മുടെ പ്രസന്റ് മെമ്പർഷിപ്പ് 162 ആണെന്നറിയുന്നു. ഈ വെർച്വൽ മീറ്റിംഗിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ക്രിയാത്മകമായി ചർച്ചകളിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ അജണ്ട എല്ലാവരും വായിച്ചു കാണുമല്ലോ. എല്ലാവർക്കും പുതുവത്സര ആശംസകളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും കോവിഡിൽ നിന്ന് മുക്തമായിട്ടുള്ളതും നമ്മുടെ പഴയ ഓർബിക്കിൻ്റെ കാലം വീണ്ടും വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു 2021 എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്മിൽ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പലരും തമ്മിലുള്ള കോണ്ടാക്ട്സ് തന്നെ കുറഞ്ഞു തുടങ്ങിയുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് ഈ ഇതുപോലെയുള്ള ഓൺലൈൻ മീറ്റിംഗ് മാസത്തിൽ ഒരെണ്ണമെങ്കിലും നടത്താം, ഒരു പുസ്തക വിചാരം നടത്താം, അപ്പോഴൊക്കെ ഒരു കണക്ട് ഉണ്ടാവില്ലോ തമ്മിൽ എന്നുള്ള ഒരു പ്ലാനിട്ട്. പക്ഷെ അതും അങ്ങ് മൂവ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നേരിട്ട് കാണാതെയുള്ള ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ആർക്കും അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല എന്ന് തോന്നും. അതായിരിക്കും എന്തായാലും എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും വാക്സിനെല്ലാം വന്ന സ്ഥിതിക്ക്
എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ കൂടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് തോന്നുന്നു. അപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ 100 പേരാവാം, അത് ഔട്ട്സൈഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 200 വരെ ആവാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ മീറ്റിങ്ങുകൾ ഒരു 100 പേരിലൊക്കെ ഒതുങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൂടാൻ പറ്റുമോയെന്ന്. പിന്നെ നമുക്കുള്ളൊരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ സീനിയർ സിറ്റിസൺ എന്നുള്ളൊരു റെസ്ട്രിക്ഷനും കൂടെ വരുന്നു എന്നുള്ളതാണ്. അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഓർബിക്ക് കൊണ്ട് നമുക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഊർജം അത് പഴയതുപോലെ നമുക്ക് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ നമ്മൾ ഈ ജനറൽ ബോഡി തന്നെ വളരെ നേരത്തെ ആവേണ്ടതായിരുന്നു, പക്ഷേ ഈ കോവിഡ് വന്നതുകൊണ്ട് ഫിസിക്കലായിട്ട് തന്നെയുള്ളൊരു മീറ്റിംഗ് നടത്തണം എന്നുള്ളൊരു നടത്തിയാലേ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസൊക്കെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു ധാരണയിലാണ് നമ്മൾ ഇത്ര നാൾ അത് പോസ്റ്റ്പോൺ ചെയ്ത് പോയത്. പക്ഷെ അത് ഇമ്മീഡിയറ്റായിട്ടൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ടും നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ ഓവർ ഡ്യൂ ആയി എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺലൈനിലുള്ള ഒരു മീറ്റിംഗ് നമ്മൾ കൂടാമെന്ന് തീരുമാനിച്ചത്. അതിൽ തന്നെ നമ്മുടെ ഈ 162 പേരിൽ ഇന്നിപ്പോൾ 47 പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ബേസിക്കലി നമ്മൾ എനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്. ആ പാർട്ടിസിപ്പേഷൻ കുറയുമ്പോൾ ആ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാണ്ട് വരും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തന്നെ. അതുണ്ടാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു നേരിട്ടുള്ള ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൽ തന്നെ അതുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും നമ്മളെ വൈബ്രൻ്റ് ആക്കി നിർത്തിയിരുന്ന നമ്മുടെ പിക്നിക്കുകളും ടൂറുകളും ഒക്കെ അതെല്ലാം ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു ഇത് കണ്ടു ഞാൻ, കാശ്മീരിലേക്ക് 5 ദിവസത്തെ ഒരു ട്രിപ്പ് 32,000 rupees ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ചാർജസ്. 40 കൊല്ലം മുമ്പേ കാശ്മീർ പോകണമെന്ന് വിചാരിച്ചെന്നാണ്, ഇതുവരെ നടന്നിട്ടില്ല. അന്ന് പറയാം ഈവൻ പഞ്ചാബിലുള്ള സമയത്ത് പോലും അപ്പോൾ അവർ പറഞ്ഞു അവിടെ മുഴുവൻ പ്രശ്നമാണ് ഇപ്പം അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തോന്നി. ഈവൻ ശ്രീനഗർ ബ്രാഞ്ച് പോലും അവിടെ നിന്ന് മാറ്റി ജമ്മുവിൽ കൊണ്ട് വച്ചിരിക്കുകയാണ്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റുന്നു തോന്നുന്നു. അപ്പം നമുക്ക് ആലോചിക്കാവുന്നൊരു സംഗതിയാണ് കാശ്മീർ ട്രിപ്പ്. അതുപോലെ നമ്മളിപ്പോഴേ റെഡിയായിരിക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഈ നമ്മൾ പണ്ട് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കാത്ത് നിൽക്കുമ്പോൾ ബസ് പോകണോ ബസ് വന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇടിച്ചു തള്ളി കയറുമെന്ന് പറഞ്ഞ മാതിരി, അതുപോലെ ഇതൊന്ന് തുറന്ന് കിട്ടിയാൽ നമുക്ക് ഇറങ്ങി ഓടാനുള്ള ഒരു ആ ഒരു തയ്യാറെടുപ്പിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതായിരിക്കും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ SBTയുടെ തന്നെ ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ എറണാകുളം സോണിന് സെക്രട്ടറി എന്നുള്ള എനിക്ക് മിക്കവാറും പഴയ ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാരണം പലരും മീറ്റിങ്ങിനൊന്നും വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം. പക്ഷേ നേരത്തെ തന്നെ മരിച്ചുപോയ ചില ഓഫീസർമാരുടെയൊക്കെ ഭാര്യമാരൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടു, പഴയ ആൾക്കാരെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം, നമുക്ക് അവരുടെ ഫാമിലീസിനെയൊക്കെ എന്താണ് അവസ്ഥ, അവർക്ക് ഉള്ള സഹായമൊക്കെ വേണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ്. അപ്പോൾ മൂവാറ്റുപുഴ അടുത്തുള്ള ഒരു ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരാൾ പണ്ട് കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഈ മസ്റ്റ് ഹാവ് ഡൈഡ് ഇൻ 90s, അങ്ങനെ ഒരാളുടെ വൈഫിനെ പുള്ളി പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, അവർക്ക് ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫാമിലിയായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അവരിങ്ങോട്ട് വിളിച്ചു, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂറിൽക്കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ആ സ്ത്രീയായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്നിട്ട് പോലും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു അന്നത്തെ ആ ആൾ AK തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തോമസിനുമായിട്ട് നമ്മൾ ഇടപെട്ടിരുന്ന ആ ഒരു കാലവും അന്നത്തെ ഇതുമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുപോലെ തോന്നി നമുക്ക്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഓർമ്മിക്കുന്ന് കിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു ഇത് നമ്മൾ വെറുതെ ഈ വാട്സാപ്പിൽ കുറേ കണ്ടിക്കേണ്ടതെല്ലാം ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് മാത്രം കൊണ്ട് നമുക്കൊരു ഒരിതുണ്ടാവില്ല എന്നെനിക്ക് തോന്നി. ഞാൻ കഴിയുമെങ്കിൽ നമ്മൾ പരസ്പരം ഫോണിൽ കൂടെയെങ്കിലും സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നല്ലതാവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.
അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പദ്ധതികളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അതുവരേക്കുള്ള സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഈ മന്ത്ലി ഒരു പരിപാടിയെങ്കിലും നമുക്ക് നടത്താൻ സാധിച്ചാൽ കുറേ ആൾക്കാർക്കെങ്കിലുമൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ആ കോണ്ടാക്ട്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നിൽക്കും എന്നുള്ള ഒരിതുണ്ട്. ഇല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഒരു പിന്നെ അത് റിവൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് നമുക്ക് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു ഇതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുള്ള ഒരു അജണ്ടയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അടുത്തതായിട്ട് വരുന്നത് സെക്രട്ടറീസ് റിപ്പോർട്ടാണ്. സെക്രട്ടറീസ് റിപ്പോർട്ട് എല്ലാവർക്കും തന്നെ മെയിലിൽ കിട്ടി കാണും, അത് വായിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഇതുവരെയുള്ള പറ്റിയുള്ളതുണ്ട്. അത് പോരാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിക്കൂത്ത നമ്മൾ ഇതുവരെ 2016 ഉദ്ഘാടനം മുതൽ നമ്മൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഡിക്കൂത്ത നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ അത് അതിൽ നിന്ന് നമ്മളൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് തുറന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് ഡിക്കൂത്ത ചെയ്തൊരു ഭയങ്കര ഒരു സംഗതി തന്നെയാണ്. അത്രയും ഇതായിട്ട് ആ ഓരോ സമയത്തെയും പ്രോഗ്രാംസ് നമ്മുടെ തുടക്കം ഇനോഗ്രേഷൻ മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാംസ് വരെയൊക്കെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഓഡിയോയും വീഡിയോയും സഹിതം ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള പലർക്കും ഇതൊന്നും ആലോചിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതിനിടെ ഇക്കുവത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് വേറെ നമ്മുടെ എന്നല്ല, ഇപ്പോൾ ഈവൻ നമ്മളെക്കാൾ യങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയ്ക്ക് പോലും ഇത്രയും ഇതായിട്ട് അത് മെറ്റിക്കുലസ് ആയിട്ട് അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്ന് അതൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് ആരും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് പെയിൻസ് എടുത്ത് അത്രയ്ക്ക് മെനക്കെട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിനിടെ ഇക്കുവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും കൂടുതൽ വെറുതെ അതും പറഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നേരിട്ട് കാണുകയാണെങ്കിൽ കുറെ കൂടെ റെസ്റ്റോറൻ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. ഇപ്പം നമ്മുടെ എന്തായാലും നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ടു പോകാം. അപ്പോൾ അടുത്തതായിട്ട് വിഷൻ സെക്രട്ടറീസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും അതിൻ്റെ മറുപടിയും അത് കഴിഞ്ഞിട്ട് ജോസഫ് അക്കൗണ്ട്സ് ഇതെല്ലാം നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ ആ ഒരു ഫോർമാലിറ്റി എന്നുള്ള എനിക്ക് ഇതെല്ലാം നടപ്പാക്കണം. അതിനിടയ്ക്ക് പിന്നെ നമുക്ക് പുതിയ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മെമ്പർമാർക്ക് എന്തൊക്കെയാണ് നമുക്ക് ഉള്ള പുതിയ സജഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയണം. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓർബിക്കിൻ്റെ 4th ജനറൽ ബോഡിയിലേക്ക് സ്വാഗതം. ശിവമാ സാറും അതുപോലെ തന്നെ മോഹൻദാസ് സാറും നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനെ കുറിച്ച് പ്രതിപാദിച്ചു. ഞാൻ അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതാണ് ഇന്നത്തെ പ്രസക്തമായിട്ടുള്ള ചർച്ചയിൽ വരേണ്ട വിഷയം. പലരും വീടുകളിലിരുന്ന് ഒരു പുതിയ സംസ്കാരം സ്വയം ആർജിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഓർബിക്കിലെ മെമ്പേഴ്സ് 99% ആ ഒരു ശീലം ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. കാരണം നമുക്ക് പുറത്തു പോയില്ലെങ്കിൽ, നാലാളെ കണ്ടില്ലെങ്കിൽ, നാലാളായിട്ട് സൗഹൃദം പങ്കുവച്ചില്ലെങ്കിൽ, ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഓർബിക്കിൻ്റെ മെമ്പേഴ്സ്. അതേക്കാളുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിലൊരിക്കൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അതിനൊരു സാഹചര്യം സാധാരണ ഇതിൽ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. ഇന്ന് കാലം നമ്മളിൽ നിന്ന് ഏതാണ്ട് ഒരു വർഷം ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സീനിയർ സിറ്റിസൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരറിയാതെ ഒരു വർഷം കവർന്നെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ വരാൻ പോകുന്ന നാളുകളിലുള്ള ആക്ടിവിറ്റീസിലായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇത്തവണ ഈ ജനറൽ ബോഡി നടത്തുമ്പോൾ
ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം എല്ലാ ജനറൽ ബോഡിയും നമ്മുടെ ഇപ്പോൾ ബയലോ അനുസരിച്ചിട്ട് 4 വർഷത്തിൽ കൂടുതൽ കൂടി അതിൽ കൂടുതലായി ഒരു ഭാരവാഹിയും ഒരു പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല എന്ന ഒരു കണ്ടീഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ശിവമാർ സാറും അതുപോലെ തന്നെ നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം തന്നെ തീരുമാനിച്ചാണ് ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഒഴിയണം, ഒഴിഞ്ഞ് വരാനിരിക്കുന്ന പുതിയ ഒരു ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വലിയ സപ്പോർട്ട് കൊടുത്ത് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ നടപ്പാക്കാനും അവരുടേതായിട്ടുള്ള പരിപാടികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒരവസരം കൊടുക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു. അത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ്. അതിൽ ഷോർട്ട് കട്ടൊന്നും ആർക്കും താല്പര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് ഈ പറഞ്ഞു പോയിട്ട് ഒരേ പൊസിഷനിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും അനാവശ്യമായിട്ടുള്ള ചിന്തകളോ അതല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള പുതുമയേറിയായിട്ടുള്ള പരിപാടികൾ മുഴുവൻ തന്നെ ഒരു പക്ഷേ അത് തീർന്നിരിക്കും. അപ്പോൾ അതിന് പുതിയ തലമുറ വരുമ്പോഴേക്കും പുതിയ ആളുകൾ രംഗത്തേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ആശയത്തിൽ ഈ സംഘടനയെ അല്ലെങ്കിൽ ഏത് സംഘടനയെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് സാധിക്കാതെ വന്നു. ഈ കഴിഞ്ഞ 18-ാം തീയതി, അതായത് December 18-ാം തീയതി നടന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ ഇന്നത്തെ ഈ AGMന്റെ ഒരു ഭാഗമാണ്. അതിലെടുത്തിരിക്കുന്ന തീരുമാനം ഇതായിരുന്നു: നിലവിലുള്ള ഭാരവാഹികൾ അടുത്ത 1 വർഷത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നതാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ എടുത്താൽ ആ തീരുമാനം റാറ്റിഫൈ ചെയ്യേണ്ടത് ജനറൽ ബോഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മളന്ന് എടുത്ത ഈ തീരുമാനം ഈ ജനറൽ ബോഡി റാറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇതിൻ്റെ അവസാന റിപ്പോർട്ട് വായിച്ച് അതിൻ്റെ അവസാനത്തിൽ നമുക്ക് അതും കൂടി രേഖപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. രണ്ടാമത്തൊരു കാര്യം, ഞാനും ശ്രീകുമാർ സാറും തമ്മിൽ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അതായത് 2009 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞ്, ഞാനും ശ്രീകുമാർ സാറും ജനിച്ചത് ഒരേ മാസത്തിലാണ്. ഞാനും ശ്രീകുമാർ സാറും തമ്മിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ 2 ദിവസത്തിൻ്റെ വ്യത്യാസമാണ്. ശ്രീകുമാർ സാർ 21, എൻ്റെ 23. എൻ്റെ അച്ഛൻ്റെ പേരും ഭാസ്കരൻ എന്നാണ്. ശ്രീകുമാർ സാറിൻ്റെ അച്ഛൻ്റെ പേരും പോലും ഭാസ്കരൻ എന്നാണ്. പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അടുത്ത മാസം ചെലവ് ചെയ്യണം രണ്ടുപേരും. അല്ല, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് February. ആ അതാ ചെലവ് ചെയ്യണം രണ്ടുപേരും കൂടെ. രണ്ടുപേരും കൂടെ ചേർന്ന് ഗ്രാൻഡ് ആയിട്ട് നടത്തിയാ മതി സപ്തതി. നമ്മൾ എന്ത് നടത്തുമ്പോഴും അല്ല വേറെ കാര്യമുണ്ട് ശ്രീകുമാർ സാറേ, നമ്മൾ എന്ത് നടത്തുമ്പോഴും ഗ്രാൻഡ് ആയിട്ട് നടത്താറില്ല. നമ്മൾ ഒരിക്കലും വെട്ടി കുറച്ചിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഗ്രാൻഡ് ആയിട്ട് തന്നെയായിരിക്കും. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, അപ്പൊ ആ ഒരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങിയത് ഞാനും ശ്രീകുമാർ സാറും തമ്മിൽ ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഐ പാർക്കിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും എന്നുള്ള നിലയ്ക്കാണ്. അതിന്ന് വന്ന് സംഘടനാ രംഗത്ത് ശിവമാർ സാറ് നമ്മുടെ കേരളത്തിൻ്റെ, അതായത് കേരളത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വരികയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഔദാര്യം തന്നെ ആയിരിക്കാം എന്നെ ട്രഷറർ പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്. കാരണം അത് ഞാൻ ആഗ്രഹിക്കാത്തൊരു ഒരു പൊസിഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതായത് PNB സംബന്ധിച്ചിടത്തോളം SPTA പോലെ അല്ലെങ്കിൽ മറ്റ് സംഘടനയുടെ അത്രയും തന്നെ ഒരു സ്ട്രെങ്ത് ഇന്ന് നിലവിലില്ല. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഒത്തിരി മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ അയാൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് പ്രസിഡന്റ് വന്ന് ശ്രീകുമാർ സാർ സെക്രട്ടറി ആയിട്ട് വന്ന്, അപ്പോൾ അവരുടെ ചോയ്സായിരുന്നു എന്നെ ട്രഷറായിട്ട് കൊണ്ടുവരണമെന്ന്. ഏതായാലും അതും ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ഒരു തീരുമാനം മനസ്സിൽ നേരത്തെ ഉറച്ചു വെച്ചായിരുന്നു. നാല് വർഷം എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. ആ 4 വർഷത്തിനപ്പുറത്തേക്ക് ഈ ഒരു ഭാരവാഹിത്വം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. കാരണം അതിൽ മാറ്റങ്ങൾ വരണം, ആ മാറ്റത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക്
ഞാൻ മാറ്റി വെച്ചിരുന്ന കുറെ മേഖലകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നെ ഞാൻ അപ്പം വരയ്ക്കുന്ന കൂട്ട പെയിന്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരിപാടികൾക്ക് വേണ്ടി കുറച്ച് ബോർഡും പെയിന്റും എല്ലാം വാങ്ങിച്ച് ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് അത് ഇപ്പൊ ഈ പരിപാടി കൂടി ഒരു വർഷത്തേക്ക് കൂടി പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പർമാരെയും ഞാൻ ഹാർദവമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യത്തിലേക്ക് കടക്കട്ടെ. ഇത് 8 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ റിപ്പോർട്ട് ഞാൻ മുഴുവനായിട്ട് വായിക്കണോ അതല്ലെങ്കിൽ ആദ്യം അവസാനം വായിച്ചാൽ മതിയോ? എന്താണ് മെമ്പേഴ്സിന് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന സമയം നമുക്ക് മറ്റ് ചർച്ചകൾക്കായിട്ട് വിനിയോഗിക്കാം. തീർച്ചയായിട്ടും കറക്ഷൻസ് പറയാം. അല്ലാതെ ജനറൽ ബോഡി പറയാം, ഞാൻ ഏതായാലും വായിച്ചു പോകാം. ഏതായാലും ആളുകൾ പറയുകയാണ്, അത് മെമ്പർമാരെ പറയാണ്, നമുക്ക് അത് നിർത്തി നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞാൽ 8-9 പേജ് വായിക്കുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോകും. വേറെ ഡിസ്കസ് ചെയ്ത് സമയം ആവശ്യമില്ല സാറേ. ഓക്കെ, നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ഞാനത് കുറച്ച് ഭാഗം വായിക്കുകയാണ്. റെസ്പെക്റ്റഡ് പ്രസിഡന്റ് ശ്രീ ബി ശിവകുമാർ സർ ആൻഡ് ഡിയർ മെമ്പേഴ്സ്, ഐ ഹാവ് ഇമ്മൻസ് പ്ലഷർ ഇൻ എക്സ്റ്റെൻഡിങ് എ വാം വെൽക്കം ടു യു ആൾ ടു ദി 4th annual ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഓർബിക്. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടു പ്രസന്റ് ബിഫോർ യു the annual report for 2019-20, which provides a summary of all activities that our organization has undertaken during the reporting period. COVID-19 pandemic. I will be failing my duty if I do not mention about the deadly virus, the COVID-19. The coronavirus has changed the world completely. In the last few months, all of us have been locked into our home. We had to cancel our family get-together and a long-awaited cruise trip to Maldives and Pustavijayam, etc. Until February 2020, India was relatively less affected by COVID-19 than other countries. After the World Health Organization declared it as a pandemic, Government of India also imposed several restrictions and subsequently announced a nationwide lockdown on March 24th, 2020. And in many parts of the country, still it is continuing in different forms. Let us hope that the situation will come to normalcy soon. Friends, I have great pleasure in presenting before this August gathering the 4th annual report of Forbic on the working of our organization during the year 2019-20 for deliberation. Homage. Before we proceed to the report, it is our duty to remember the members who left us forever during this reporting period. Since last general body meeting, we lost 2 members, one from SBT and another from PNP. The names are given below for your information. Sri C. Mohandas KG. Sri KG Mohandas joined the organization on 21-9-2019 and could participate only once in our program. His colleagues are reporting that he was a versatile person. Unfortunately, Orbic did not get the chance to enjoy his talents. Sri Jacob Luke, PNB. Sri Jacob Luke had been with us since beginning and was very active in our activities. He was a very good badminton player since 80s. He could participate in many national competitions representing Damarma Club Kollam and was a good friend of many of us. So, ഇതിൽ ഞാൻ ഇനി അങ്ങോട്ട് റിപ്പോർട്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ വായിക്കുന്ന കാര്യം കുറെ കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊരു ചേഞ്ച്, രണ്ടാമത്തെ പേജിൽ ഒരു ചേഞ്ച് വരുന്നത്, അത് മാത്രം ഞാൻ വായിക്കാം. അതുപോലെയുള്ള ചേഞ്ചസും വായിക്കാം. ഫ്രം അവർ ലേഡി മെമ്പേഴ്സ് എലോങ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് ദ ലീഡർഷിപ്പ് ഓഫ് ശ്രീമതി ചന്ദ്രിക എലോങ് വിത്ത് ശ്രീമതി പി എസ് വിനോദിനി, ശ്രീമതി ഗീതാ ശ്രീകുമാർ, ശ്രീമതി ഹാസിൽ ഐ വി ഡിക്കോത്തോ, ശ്രീമതി അംബിക നായർ, ശ്രീമതി സുജയ മേനോൻ ആൻഡ് മാസ്റ്റർ കണ്ണൻ. വി സിൻസിയർലി അപ്രീഷിയേറ്റ് ദ എൻറ്റയർ ടീം ഓൺ ബിഹാഫ് ഓഫ് ഓർബി. ദിസ് ഇസ് എ ചേഞ്ച്. ഓക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ പേജിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതിൽ അവർ മെമ്പർഷിപ്പ് പൊസിഷൻ എന്ന ഹെഡിങ്ങിൽ അതിൻ്റെ അഞ്ചാമത്തെ കോളം അതായത് ഡിസ്കണ്ടിന്യൂഡ് ഫോർ വേരിയസ് റീസൺസ് എന്ന് പറയുന്ന ആ കോളത്തിൽ നമ്മൾ ടോട്ടൽ ഇട്ടിരിക്കുന്നത് 13. ആക്ച്വലി അത് 14 വരുന്നുണ്ട്. അതൊരു ടോട്ടൽ മിസ്റ്റേക്കാണ്. ഓക്കെ, അത് ഈ ബാക്കിയുള്ള എല്ലാ ഫിഗറും കറക്റ്റാണ്. കാരണം 150 ഓപ്പണിംഗ് വരുന്നുണ്ട്, ക്ലോസിംഗ് 150 വരുന്നുണ്ട്. അതുപോലെ തന്നെ 26 പേര് അഡീഷനായിട്ട്, അതായത് ന്യൂ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 26 പേരിൽ 14 പേര് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തവരും 12 പേര് പെൻഡിങ് റിന്യൂവലാണ്. ഈ പെൻഡിങ് റിന്യൂവലിൽ നമ്മൾ ഇപ്പോൾ വളരെ വളരെ കുറച്ച് നോമലായിട്ടുള്ള 7 പേരുടെ റിന്യൂവൽ മാത്രം ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് പെൻഡിങ് ഉള്ളൂ. ബാക്കിയെല്ലാം കിട്ടി കഴിഞ്ഞാൽ അതിന് ഒരു ബിഗ് താങ്ക്സ് ടു ആൾ മെമ്പേഴ്സ്. പിന്നെ വന്നാൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രാംസ്. ഇപ്പോൾ ശ്രീമാത് സാർ പറഞ്ഞുകൊണ്ട് ഡിക്കോത്തോ ഒരു കേളിപൊട്ടം എന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ച നമ്മുടെ പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാമും നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും കവർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ലാസ്റ്റ് ഈ റിപ്പോർട്ടിംഗ് പീരീഡിലുള്ള പ്രോഗ്രാം കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇനി കം ടു 7th പേജ്. അതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് 1, 2, 3, 4 നാലാമത്തെ പാരയില് ഇറ്റ് വാസ് ക്വയറ്റ് അൺഫോർച്ചുനേറ്റ് എന്നുള്ളതിൻ്റെ ആ ക്വയറ്റ് എഴുതിയിരുന്നത് അതിൽ QUIET എന്നായിരുന്നു. അത് നേരെ മറിച്ച് QIT ആണ് വരേണ്ടത്. അങ്ങനെ TE ആണ് വരേണ്ടത്. അപ്പം അതൊരു ചേഞ്ച് ആണ്. പിന്നെ വരുന്നത് ആ സ്മാർട്ട് ഫോൺസ്, അതായത് ലാസ്റ്റ് പേജിൽ എട്ടാമത്തെ പേജിൽ താഴെ നിന്ന് മൂന്നാമത്തെ പാര, സ്മാർട്ട് ഫോൺസ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. വി കണ്ടക്റ്റഡ് എ 1-day സെമിനാർ ഓൺ സ്മാർട്ട് ഫോൺസ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺ 4/10/2019 ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഹെൽപ്പ് ഏജ് ഇൻ കോർഡിനേഷൻ വിത്ത് ഹെൽപ്പ് ഏജ് ഇന്ത്യ ആൻഡ് ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ ദ എൽഡേഴ്സ്. അവിടെ ആ 4 മിസ്സിംഗ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഫുള്ളായിട്ട് മറ്റു സമയം കൂടുതൽ എടുക്കില്ല, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്താണ് മെമ്പേഴ്സിന്റെ അഭിപ്രായം? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് അതൊന്ന്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഈ 18th നമ്മൾ എടുത്ത തീരുമാനം ഞാൻ വായിക്കാം. അതായത് ഈ ഇപ്പൊ നമ്മൾ റാറ്റിഫൈ ചെയ്യേണ്ട ഒരു തീരുമാനം, ഡ്യൂ ടു ദ പ്രിവെയിലിംഗ് പാൻഡമിക് സിറ്റുവേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ഓർബി യുനാനിമസ്ലി ഡിസൈഡഡ് ടു പെർമിറ്റ് the existing committee to continue for another 1 year subject to ratification of the general body. Hence we seek the approval of the members to ratify the decision. Idana nammal ratify cheyidayitte ee yogam rekhapeduthendathu. Mr. sir pare. Mr. sir njan Victor oru chodyam choichekkatte. Nammalku report anusarichu 150 members undu. ഇന്നത്തെ പോലത്തെ ഒരു മീറ്റിംഗിന് കോറം എത്രയാണ് വേണ്ടത്? അതായത് നമ്മുടെ മിനിമം കോറം 1/4 ഓഫ് ദി എൻറ്റയർ മെമ്പർഷിപ്പ് ഓർ മിനിമം 40. ഇപ്പോ 54 പേരുണ്ട്. നമ്മൾ 57 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങിയത്. ഓക്കെ, നമ്മുടെ ബൈലോ ആ ക്ലോസ് ഞാൻ വായിക്കാം. കാരണം അത് ഞാനും ഇപ്പൊ ചോദിച്ച പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്.
കാരണം ഞാനത് നേരത്തെ തന്നെ നോക്കി വെച്ചിരുന്നു. കാരണം നമ്മുടെ മീറ്റിംഗ് നടന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ കോറം തികയാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതിൽ നമ്മൾ അണ്ടർ ഹെഡ് ജനറൽ ബോഡിയിൽ വരുന്നുണ്ട് മൂന്നാമത്തെ ഐറ്റം ആയിട്ട് വരുന്നത് അറ്റ്ലീസ്റ്റ് 40 മെമ്പേഴ്സ് ഓർ 1/4 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് വിച്ച് എവർ ഈസ് ലെസ് ഷാൽ ബി ദയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോറം. ഇതാണ് നമ്മുടെ ബയലോ പറയുന്നത്. അപ്പം നമ്മുടെ ബയലോ അനുസരിച്ചുള്ള കോറം ഇപ്പോൾ ആയി കഴിഞ്ഞു നമുക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ആ അപ്പം ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിരുന്നു എങ്കിൽ അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ചർച്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് ഇതിലേക്ക് കടക്കാം. അതെ, നമ്മൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. അതായത് നമ്മുടെ റിപ്പോർട്ടില് നമ്മുടെ ക്രൂയിസ് ട്രിപ്പിന്റെ സാമ്പത്തിക വശത്തെ കുറിച്ച് ഒരു റെഫറൻസ് നടത്തിയാൽ കൊള്ളാമായിരുന്നു നമ്മളന്ന് തീരുമാനിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നു. ആ മീറ്റിംഗില് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നെയാണ് റേസ് ചെയ്തത്. കാരണം ഒരു ഇമെയിൽ വഴി, അതായത് നമ്മൾ ക്രൂയിസിന് പോയപ്പോഴേ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാട് ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു, അതിന്റെ ഒരു പരാമർശം സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് അന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞു ശശിയും കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനൊരു മെയിൽ അയച്ചിരുന്നു ആദ്യം, അതിനു മുമ്പ്. ഓക്കെ, മറുപടി പറയാം. അല്ല സാർ പറഞ്ഞു. അല്ല, അതെ, ആ ഒരു പരാമർശം ഇതിലിപ്പോ രണ്ടാമത് വന്നോന്ന് മുഴുവൻ വായിക്കാഞ്ഞ കൊണ്ടാണ് വന്നോന്ന് എനിക്ക് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്താ കൊള്ളാം. ഇല്ല, അതില് വന്നിട്ടില്ല ആ പരാമർശം. വരാത്തതിനൊരു കാരണം ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞു പോയല്ലേ. അപ്പൊ അതിന് പറയാതിരിക്കാൻ കാരണം, ഈ റിപ്പോർട്ട് 31/3/2020 റിപ്പോർട്ടാണ്. ഓക്കെ, അതുവരെയുള്ള, അതായത് 1/4/2019 തൊട്ട് 31/3/2020 വരെയുള്ള ഡെവലപ്മെന്റ്സ് മാത്രമേ നമുക്ക് ഇതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരി, ഓക്കെ. അതുകൊണ്ടാണ് ഇതിൽ സ്പെസിഫൈ ചെയ്യാതിരുന്നത്. പക്ഷേ അതിൻ്റെ ഡെവലപ്മെന്റ് ഞാൻ പറയാം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനറൽ ബോഡിയിലുള്ള ആളുകൾ കൂടെ പ്രയോജനപ്പെടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നമുക്ക് അതിൽ കിട്ടാനുണ്ടായിരുന്നതും കിട്ടിയതുമായിട്ടുള്ള, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ 3/4/2020 നമ്മൾ മാലി ട്രിപ്പിന് പ്ലാൻ ചെയ്തിരുന്നത്. 86 പേര് രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ട്രിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കമ്പനി തന്നെ, അതായത് ഈ ഷിപ്പ് ഓണർ തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. കാരണം പല ട്രിപ്പുകളും ഇതിനിടയ്ക്ക് ഇതിനു മുൻപ് നമ്മുടെ ഷിപ്പ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഏതാണ്ട് ഇറ്റാലിയൻ ഷിപ്സ് അവരാണല്ലോ കൂടുതൽ ഈ പറഞ്ഞുകൊണ്ട് ഇത്തരം യാത്രകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അവരുടെ പല ഷിപ്പും പല സ്ഥലത്തും പിടിച്ചിട്ട് ഈവൻ പോർട്ടുകളിൽ വരെ അടുപ്പിക്കാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് അവർ ആ ട്രിപ്പേ ക്യാൻസൽ ചെയ്തിരുന്നു. ഇപ്പം ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാച്ചുറൽ നമുക്ക് രണ്ട് തകരാറുകൾ സംഭവിച്ചു. ഒന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പിൻ്റെ ക്യാഷ് നമുക്ക് റീഫണ്ട് കിട്ടണം. രണ്ടാമത്തെ നമ്മൾ അതിൽ കൊടുത്തിരുന്നത് മൂന്ന് ഐറ്റമാണ് നമ്മൾ കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ഐറ്റം നമ്മൾ സബ്മറൈന് വേണ്ടിയിട്ട് 61 പേരോളം അതിൽ ബുക്ക് ചെയ്തിരുന്നു. മൂന്നാമത്തേത് 7 നമ്മൾ തിരിച്ച് വരുന്ന ഫ്ലൈറ്റിൻ്റെ ചാർജ്. ഇതാണ് ടോട്ടൽ എക്സ്പെൻസസ് ആയിട്ട് വന്നിരുന്നത്. ഏതാണ്ട് 10,93,000 ആണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. മോൻ അത് എൻ്റെ എന്തെങ്കിലും ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ അത് തിരുത്തണം, കാരണം അതിൻ്റെ എൻ്റെ ഫിഗർ ഞാൻ എടുത്തു വെച്ചില്ല. 11 lakh സംതിങ് ആണ്. ഏതായാലും നമ്മൾ അവരുമായിട്ട് മാറ്റർ ടേക്കപ്പ് ചെയ്തു. കമ്പനിയായിട്ട് ഇവരെ, അതായത് ഈ കമ്പനിയായിട്ട് ടേക്കപ്പ് ചെയ്തു, അതുപോലെ തന്നെ ഷിപ്പിന്റെ പാർട്ടിയുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഷിപ്പിന്റെ ഓണേഴ്സ് അവര് പ്രോംപ്റ്റ് ആയിട്ട് അതിന്റെ പൈസ നമ്മുടെ ത്രൂ
നമ്മുടെ ട്രാവൽ ഏജന്റ് മുഖേന തിരിച്ചു തന്നു. അപ്പൊ നമ്മുടെ വലിയൊരു തലവേദന അവിടെ ഒഴിഞ്ഞു കിട്ടി. കാരണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ഐറ്റമാണ്, ഒന്ന് നമ്മുടെ സബ്റൈനും രണ്ടാമത്തത് ഈ പറഞ്ഞ ഫ്ലൈറ്റ് ചാർജസ്. അപ്പൊ ഫ്ലൈറ്റ് ചാർജസ് ഓരോരുത്തരും കൊടുത്തിരുന്ന 7,980 രൂപ വെച്ചാണ്. അപ്പൊ ഈ ഇത്രയും പൈസ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനം, അത് ഒരു സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിലാണ് ആ തീരുമാനം വന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ ഫ്ലൈറ്റുകൾ മുടങ്ങിയോ ആ മുടങ്ങിയ ഫ്ലൈറ്റുകളുടെ ടിക്കറ്റ് ചാർജസ് അവരാവശ്യപ്പെടാതെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് വിമാന കമ്പനികൾക്ക് ഓർഡർ ഇട്ടു. അപ്പൊ അതിന്റെ ബേസ് ശരിക്കും ഒരു ഗൾഫ് പാർട്ടിയാണ് ഇത് ടേക്കപ്പ് ചെയ്തത്. അവസാനം അത് സുപ്രീം കോടതി ഇങ്ങനെ വിധി വന്നു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭൂഷൺ ശാന്ത് ഭൂഷണിൻ്റെ കോടതിയിലാണ് കേസ് വന്ന്. അങ്ങനെ ആ വിധി നടപ്പിലായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഈ ഇത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വന്നു. അപ്പൊ അതിനു മുൻപ് തന്നെ, ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വന്നത്, നമ്മുടെ ടൂർ ഓപ്പറേറ്ററുടെ പൂൾ അക്കൗണ്ടിലേക്ക്, അപ്പൊ ഇവർക്ക് എല്ലാ വിമാന കമ്പനി കാർക്കാരും അവരുടെ കീഴിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജന്റുമാരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ആ അക്കൗണ്ടിലൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ബാങ്കുകളിൽ ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കൂട്ട് ഇത് ഇതുപോലൊരു ഫെസിലിറ്റിയാണ് ഈ കമ്പനികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ എന്താണ് നമ്മുടെ ടൂർ ഓപ്പറേറ്ററുടെ പേര്, ഏതായാലും അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടാനുള്ള ഫ്ലൈറ്റിൻ്റെ ചാർജ് അവർ ക്രെഡിറ്റ് ചെയ്തു. ആ ക്രെഡിറ്റ് ചെയ്തത് ക്യാഷായിട്ടല്ല, മറിച്ച് ആ ടിക്കറ്റിൻ്റെ എത്രയാണോ കോസ്റ്റ് അത്രയും തന്നെ, ഒന്നും കളക്ട് ചെയ്യാതെ അത്രയും തന്നെ അവരുടെ പൂൾ അക്കൗണ്ടിലേക്ക് അതിന് ഫെസിലിറ്റി ആയിട്ട് കൊടുത്തു. അവർക്ക് അത്രയും തുക ഉപയോഗിക്കാമെന്നും അതെടുത്ത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ക്രമത്തിൽ അവർ കമ്പനിക്ക് വിമാന കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കണ്ട. ഇതായിരുന്നു അതിൻ്റെ തീരുമാനത്തിൻ്റെ ഇത് വന്നത്. ഏതായാലും നമ്മൾ സൈമിൾട്ടേനിയസിൽ നമ്മളൊരു കാര്യം ചെയ്തത്, അതായത് ഈപ്പൻ സാറ് ആ കാര്യത്തിൽ വളരെ നല്ല ഒരു ശ്രമം നടത്തി. അദ്ദേഹം എന്നോട് എപ്പോഴും സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ഈ ലെറ്റർ അയക്കുന്നതിന് മുൻപ് നമ്മൾ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായി, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ക്രിയേറ്റീവ് ടൂൾസിൻ്റെ പാർട്ടീസുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ലെറ്റർ അയക്കണം, ഒഫീഷ്യൽ ലെറ്റർ അയക്കണം. കാരണം നമ്മൾ ഫോണിൽ പറയുന്നതിന് ഒരു രേഖ ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്ക്, കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് റെക്കോർഡായിരുന്നു. കാരണം ചെറിയ തുകയാണെങ്കിലും നമ്മൾ റെക്കോർഡാക്കി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആശയം. ഏതായാലും നമ്മൾ ആദ്യത്തെ ലെറ്റർ പോയി, രണ്ടാമത്തെ ലെറ്റർ ചെന്ന ഉടനെ അദ്ദേഹം നമുക്ക് 1/3, അതായത് അതിൻ്റെ പുറത്ത് മറ്റ് പല ശ്രമങ്ങളും നേരിട്ട് ഈ ലെറ്റർ മാത്രമല്ല, അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ കൂടെ ബുക്ക് ചെയ്തിരുന്ന നമ്മുടെ ജോസഫിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായവും കൂടി ഈ കാര്യത്തിൽ, അവരായിട്ട് റിലേറ്റീവ്സ് ആയിരുന്നു, അപ്പോൾ ആ ഒരു സഹായവും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. അത് നമ്മൾ ഇബിൻ സാറ് ആ ചാനലും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് അത് ഇതിൻ്റെ കരീമെന്ന പറയുന്ന ഈ ഈ ടൂർ കമ്പനിയുടെ ഓണറുമായിട്ട് ബന്ധപ്പെടുകയും അവസാനം അവർ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 2 മാസം എന്ന് തോന്നുന്നു, ഈ 2 മാസത്തിന് മുമ്പ് ഡിസംബറിലാണ് മറ്റേ ഡിസംബറോ നവംബറോ മറ്റേ, ഏതായാലും അതിൻ്റെ 1/3 നമ്മുടെ ഈ ക്ലെയിമിൻ്റെ 1/3 അവർ റീഫണ്ട് ചെയ്തു. ഇനി നമുക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2, അതായത് ഇനി 2/3 ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ അവർ വേറൊരു ലെറ്ററും കൂടി നമ്മൾ വീണ്ടും ഇന്ന് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവർ ആദ്യം പറഞ്ഞത് അവർ 6 മാസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ, പക്ഷെ ഈ 6 മാസം വളരെ വലിയൊരു അത്രയും പീരീഡ് എടുക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് 3 തവണയായിട്ട് ഇത് തരണം, ദാറ്റ് ഈസ് വിത്തിൻ 6 മന്ത്സ് ഈ 3 തവണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ പോയി. അതിൻ്റെ വെളിച്ചത്തിൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് അക്രമത്തിലാണെങ്കിൽ ഇപ്പായിട്ട് മാർച്ചിന് മുൻപായിട്ട് തന്നെ ബാക്കിയുള്ള പൈസ ഇങ്ങോട്ട് റീഫണ്ട് ചെയ്യുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇതാണ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത് റിപ്പോർട്ടിൽ വരാതിരുന്നതിനുള്ള കാരണം ഈ ഒരു പശ്ചാത്തലമാണ്. നമ്മുടെ റിപ്പോർട്ടിൽ 31-3 റിപ്പോർട്ട്, അപ്പൊ ശശിയും അതുപോലെ തന്നെ മോഹൻദാസ് സാറും ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതാണ് ആ കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ സർ, റൈറ്റ്. അടുത്തത് വേറെ എന്തെങ്കിലും മെമ്പേഴ്സ്, നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണ് നമുക്ക് പലതും സംസാരിക്കാൻ കാര്യത്തിൽ. കാരണം ഇതിൽ പല വിഷയങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ തന്നെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുന്നോട്ടുള്ള പോക്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള സജഷൻസ് എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ അത് പറയാം ഞാൻ. അപ്പൊ ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചാണ്. തീർച്ചയായിട്ടും അതിലെ അത്തരത്തിലുള്ള സജഷൻസ് എന്റെ ഭാഗത്തും ഉണ്ട്, അതുപോലെ തന്നെ മെമ്പർമാരും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരക്കേടില്ല. ഈ വിഷയം കഴിഞ്ഞിട്ട് നമുക്കൊരു മിസ്ലിജിയസ് ഐറ്റം കിടക്കുന്നുണ്ട്, അതിൽ ഇത്തരത്തിലുള്ള നമുക്ക് സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ഒരു ഐറ്റം കൂടി കഴിയുള്ളൂ എന്ന് വെച്ചിട്ട്. അതുപോലെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആ ഡിസിഷനെ സംബന്ധിച്ചിട്ടുള്ള ജനറൽ ബോഡിയുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അത് സ്പെസിഫിക് ആയിട്ട് രേഖപ്പെടുത്തണം, അത് എല്ലാവരും രേഖപ്പെടുത്തണം. അപ്പൊ ഇതിൽ മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആ തീരുമാനം റാക്റ്റിഫൈ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കാം. ഒരു കാര്യം പറയോ, ഇപ്പൊ ഈ 100 പേര് എന്നുള്ള ഒരു ഇത് അഗ്രീ ഉണ്ടല്ലോ. ശരി, അപ്പൊ അതിൽ നമുക്ക് ചെറിയ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മള് സീനിയർ സിറ്റിസൺസ് ആണ്, ഇത് വെച്ചിട്ട് പുസ്തക വിചാരം അങ്ങനത്തെ പോലെയുള്ള ചെറിയ ചെറിയ ഇത് അത് ഒന്ന് അതോറിറ്റീസ് ആയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് അനൗൺസ് ചെയ്തിരിക്കുന്ന കേസാണ്. അല്ല, അവര് പറഞ്ഞിരിക്കുന്നത് കല്യാണങ്ങൾക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോ വരുന്നത് എനിവേ സാർ ചോദ്യം ചോദിച്ചോളൂ. അപ്പൊ ഈ 100 പേര് എന്നുള്ള ആ കണക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ പുസ്തക വിചാരം അങ്ങനത്തെ മീറ്റിംഗ്സ് ഒക്കെ, പിന്നെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉള്ളത് നമ്മള് സീനിയർ സിറ്റിസൺ ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് പറ്റുമോ എന്നുള്ളത് ഒന്ന് നമ്മള് ക്ലാരിഫൈ ചെയ്താ നന്നായിരുന്നു. ശരി, ഓക്കെ. നെക്സ്റ്റ്, ജനറൽ ഡിസ്കഷൻ ആണോ? അതെ അതെ അതെ, റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. ഓക്കെ, റിപ്പോർട്ട് പാസ്സാക്കിയതിന് ശേഷം മറ്റുള്ള സജഷൻസ് എടുത്താൽ പോരെ? അതെ, മതി 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 മതി. അത് ഇപ്പൊ ചോദ്യം അതായിരിക്കും എന്ന് വിചാരിച്ചോട്ട് സാർ അവതരിപ്പിച്ചു, ബാക്കി കുറെ വായിച്ചു, ബാക്കിയുള്ളത് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ വായിച്ചു കാണും. അതിനെ കുറിച്ച് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അത് അപ്രൂവ് ചെയ്തായിട്ട് കണക്കാക്കാം. പിന്നെ അക്കൗണ്ട്സ് അത് രണ്ടും കഴിഞ്ഞിട്ട് മതി അടുത്ത കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. അപ്പൊ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച കണ്ടിന്യൂ ചെയ്യാണ്, ആർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ. അടുത്തത് ഇതിൽ തന്നെ മറ്റൊരു ക്ലോസ് ആണ് ഞാൻ നേരത്തെ വായിച്ചത്. അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവതരിപ്പിച്ച ആ ഒരു വിഷയം, അപ്പൊ അതുകൂടെ പാസ്സാക്കാമോ എന്നുള്ളതാണ് നമുക്ക് റാറ്റിഫിക്കേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് ഡിസിഷൻ. അത് എല്ലാവരും അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തണം, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളതില് അതിൽ പറഞ്ഞിരുന്നത് നിലവിലുള്ള ഭാരവാഹികൾ അടുത്ത 1 വർഷത്തേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ രേഖപ്പെടുത്തിയത്. അത്
ഇതിന് സമ്മതമാണെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അതായത് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇത് ജനറൽ മെമ്പേഴ്സ് ആണ് ഇത് അഭിപ്രായം മെമ്പേഴ്സ് മൂന്ന് പേര് അവരുടെ അപ്രൂവൽ ഇതില് അതൊന്ന് രേഖപ്പെടുത്തിയാൽ തിരക്കേടില്ല അതാ നല്ലത് അങ്ങനെ ഞാൻ പറഞ്ഞത് ഏതായാലും രണ്ട് കാര്യം ഇവിടെ പൂർത്തിയായി ഒന്ന് റിപ്പോർട്ട് അപ്രൂവ് ചെയ്തായിട്ട് നമ്മുടെ മെമ്പേഴ്സ് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഡിസംബർ 18th എടുത്ത തീരുമാനം റാക്ടിഫൈ ചെയ്തായിട്ടും വന്നിട്ടുണ്ട് അക്കൗണ്ട്സ് അവതരിപ്പിക്കണം അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് കടക്കാം നമുക്ക് ഓർബിക്കിന്റെ പ്രസിഡന്റ് ശ്രീകുമാർ സാർ സെക്രട്ടറി ബി ശ്രീകുമാർ മറ്റു കമ്മിറ്റി അംഗങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ബാക്കി മറ്റ് അംഗങ്ങളെ 31/3/2020 ബാലൻസ് ഷീറ്റ് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31/3/2020 എക്സ്പെൻഡിച്ചർ സൈഡ് വായിക്കുകയാണ് ബാങ്ക് ചാർജസ് 71 rupees 10 paisa ഡൊണേഷൻ പെയ്ഡ് ടു ചാരിറ്റി 20,000 മീറ്റിംഗ് എക്സ്പെൻസസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി 5,905 meeting expenses family get together 1,65,674 printing and stationery 2,250 miscellaneous expenses 20,156 excess of income over expenditure 1,19,930.90 and the income gettu admission fee 3,000 subscription new subscription 60,000 renewal subscription 2,18,000 interest on bank account 10,787 donation received 42,200 so both sides total 3,33,987 tally this is and payments cash in hand opening balance 3,831 savings bank account opening balance Punjab National Bank 2,93,873.60 tour account opening balance 16,375.88 admission fee 3,000 subscription new 60,000 renewal subscription 2,18,000 interest on bank account 10,787 tour account sundry creditors 2,731.20 donation received 42,200 bank charges 71 rupees bank charges 71 rupees 10 paisa donation paid 20,000 meeting expenses executive committee 5,905 meeting expenses family get together 1,65,674 printing and stationery 2,250 miscellaneous expenses 20,156 tour account closing balance with the Punjab National Bank 79,107.08 savings bank account main account closing balance with the Punjab National Bank 413,877.50 cash in hand 3,758 നമ്മുടെ ഫെഡറൽ ബാങ്ക് രവി ജനറൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് 1,19,930.90 ബാലൻസ് പേബിൾ ഡ്യൂറിംഗ് ലാസ്റ്റ് ഇയർ ഓൾറെഡി ഇൻക്ലൂഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആക്ച്വലി $3,375.88 savings bank main account 4,13,877.50 tour account balance with the Punjab National Bank 79,107.08 other assets 7,500 both sides tally 5,04,258
This is signed by present secretary, treasurer, and audited by Mrs. Pangajakshan Associates, chartered accountants. Now, the tour account is the balance. But the main account is recommended. But on the Kaiji meeting, the SUT committee meeting, the Sayasham Margarin, that should be brought under Sundicate's head. Accordingly, we have brought it under Sundicate's head. Tour account in a sundry amount of Kimaiti, but the final balance, 79,107.8 paise. Then a tour account balance with the Punjab National Bank and entire amount of Sundicate's head to Kansuchirigana. That's a liability. It is amount due to various members on the ഒരു ഇതിൽ കൊണ്ടുവരാൻ മോഹൻ നായർ ഒരു അമെൻമെന്റ് വരെ സജഷൻ പറഞ്ഞു. അത് പ്രകാരം നമ്മൾ കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൽ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി 16-ാം തീയതി അവതരിച്ച ബാലൻസ് ഷീറ്റിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ അതിനെ അങ്ങനെ ഒരു ഹെഡിൽ നോമൻക്ലേച്ചറിൽ ചേഞ്ച് വരുത്തി നമ്മൾ അങ്ങനെ വിത്ത് ഓഡിറ്ററെ കൺവിൻസ് ചെയ്ത് ഹി ഓൾസോ എഗ്രി അക്കോർഡിംഗ്ലി വി ഹാവ് ഡൺ ദാറ്റ്. അതാണ് നമ്മുടെ ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സണ്ടിക്കേറ്റേഴ്സ് 79,107.8 paise. So, where in the assumption of the Chodikam, Kajavi number discussed the amendment to Varno, auditor number, auditor convinces the Lagarin Barno, Adam approve it. Then the assertions and different. Continue some of the jargon and the guiding of Varanando Pasakal. Yes, pass. Okay, approved. Okay. ഇനി അടുത്ത ഐറ്റം എനി അതർ മാറ്റർ വിത്ത് ദ പെർമിഷൻ ഓഫ് ദി ചെയർ എന്നുള്ള ഐറ്റമാണ്.